കഴിഞ്ഞ ദിവസം നടന്ന എൽഡിഎഫിന്റെ സംസ്ഥാന സമിതി യോഗത്തിൽ ഒരു സുപ്രധാനമായ തീരുമാനമെടുത്തു. ഒഴിവരുന്ന രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് നൽകാൻ. അത്തരമൊരു തീരുമാനമെടുത്തപ്പോൾ പലരും നെറ്റിച്ചൊളിച്ചു. എന്തിനാണ് അത്തരമൊരു തീരുമാനമെടുക്കുന്നത്? അത്തരമൊരു തീരുമാനത്തിന് ആവശ്യമുണ്ടോ? അദ്ദേഹം നേരത്തെ രാജ്യസഭാംഗമായിരുന്നു, അവിടുന്ന് രാജിവെച്ചതല്ലേ? അത് ജോസ് കെ മാണിക്ക് തന്നെ ആ രാജ്യസഭാ സീറ്റ് നൽകാൻ പാർട്ടി നിർദ്ദേശിക്കുകയും കേരള കോൺഗ്രസ് എം അത് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുമുണ്ട്. അതെന്തിനാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് വന്നത്? കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി ജോസ് കെ മാണിക്ക് പകരം മറ്റൊരാളെ കണ്ടെത്തിക്കൂടെ എന്നൊക്കെയുള്ള ചർച്ചകൾ വ്യാപകമായി നടക്കുകയും കേരള കോൺഗ്രസ് എമ്മിനകത്ത് ഈ പ്രശ്നം ഉയർത്തി ഒരു ഭിന്നതയുണ്ടാക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ CPIM അല്ലെങ്കിൽ LDF ഈ തീരുമാനമെടുത്തതിന് പിന്നിൽ വലിയൊരു രാഷ്ട്രീയ നീക്കമുണ്ട്. അത് മാർപ്പാപ്പ കേരളത്തിലേക്ക് ഇന്ത്യയിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് വരുന്നു എന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. മാർപ്പാപ്പയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് കണ്ട് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിക്കാൻ തയ്യാറായിരുന്നു. എന്നാൽ ഇന്ത്യ സർക്കാർ ഔദ്യോഗികമായി ക്ഷണിച്ചിരുന്നില്ല. അങ്ങനെ ക്ഷണിക്കണമെന്ന് ഇന്ത്യയിലെ എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളും ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ ആവശ്യപ്പെടുക മാത്രമല്ല, പ്രധാനമന്ത്രിക്ക് നിവേദനം നൽകുകയും ചെയ്തിരുന്നു. അപ്പോഴൊന്നും അത്തരമൊരു നീക്കത്തിലേക്ക് BJP സർക്കാരോ നരേന്ദ്രമോദിയോ പോയിരുന്നില്ല. എന്നാൽ പെട്ടെന്ന് അത്തരമൊരു തീരുമാനത്തിലേക്ക് വന്നത് അതിന് പുറകിലും ഒരു രാഷ്ട്രീയ കളിയുണ്ട്. അത് ഗോവ ഗവർണറായിരുന്ന PS ശ്രീധരൻപിള്ളയുടെ ഇടപെടലുണ്ട്. PS ശ്രീധരൻപിള്ള, അതോടൊപ്പം BJP നേതാക്കൾ കേരളത്തിലെ ക്രൈസ്തവ നേതാക്കളുമായി നടത്തിയ ചർച്ചയുടെയും അതിനെ തുടർന്നുണ്ടായ തീരുമാനത്തിൻ്റെയും ഫലമായിട്ടാണ് നരേന്ദ്രമോദി മാർപ്പാപ്പയെ കണ്ടത് എന്ന് എല്ലാവർക്കും അറിയുന്ന വസ്തുതയാണ്. അത് PS ശ്രീധരൻപിള്ളയെ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. PS ശ്രീധരൻപിള്ള മാത്രമല്ല, മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത് PS ശ്രീധരൻപിള്ളയാണ് എന്നും PS ശ്രീധരൻപിള്ളയോട് നന്ദിയുണ്ട് എന്നും പറഞ്ഞിരിക്കുന്നത് ക്രൈസ്തവ മത മേലധ്യക്ഷന്മാർ തന്നെയാണ്. അപ്പോൾ ഇതൊരു വലിയൊരു രാഷ്ട്രീയ കളി ഇതിനകത്ത് നടക്കുന്നുണ്ട്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ കയ്യിലെടുക്കാൻ BJP നടത്തുന്ന വലിയൊരു രാഷ്ട്രീയ നീക്കം. കാരണം നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ മതവിഭാഗങ്ങൾക്കാണ് സ്വാധീനം കൂടുതൽ. ആ സംസ്ഥാനങ്ങളിലെല്ലാം BJPയുടെ അടിത്തറ വിപുലീകരിക്കാനും അവിടെ സർക്കാർ രൂപീകരിക്കാനും തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുവാനും കഴിയുന്നുണ്ട് BJPക്ക്. എന്നാൽ കേരളത്തിൽ മാത്രം അത് കഴിയുന്നില്ല. മുസ്ലിം ജനസമൂഹം ശത്രുതാപരമായ നിലപാടാണ് BJPയോട് സ്വീകരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് അതിലേക്ക് ഒരു ഇറങ്ങിച്ചെല്ലൽ എന്നത് പ്രായോഗികമല്ല എന്നും എല്ലാവർക്കും അറിയാം. അതിനുള്ള ചില നമ്പറുകൾ അവർ നടത്തുന്നുണ്ട് എങ്കിലും AP അബ്ദുൾക്കുട്ടിയെ BJPയുടെ അഖിലേന്ത്യാ ഉപാധ്യക്ഷനാക്കിയതുപോലെയുള്ള വലിയ നീക്കങ്ങൾ നടത്തുന്നുണ്ട് എങ്കിലും ഒരു പരിധിവരെ അത് കേരളത്തിൽ വിജയിച്ചിട്ടില്ല, അത് വിജയിക്കുകയുമില്ല എന്ന കാര്യത്തിൽ എല്ലാവർക്കും അറിയുന്നതുമാണ്. എന്നാൽ ക്രൈസ്തവ സമൂഹം അങ്ങനെയല്ല. ക്രൈസ്തവ സമൂഹത്തെ മെല്ലെ മെല്ലെ സ്വാധീനങ്ങളിൽ, അതോടൊപ്പം തന്നെ ഭീഷണിയും ഒക്കെ നടത്തി BJPയോടൊപ്പം നിർത്താൻ കഴിയും എന്ന വിശ്വാസം BJP നേടുന്നുണ്ട്. അതിനുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ നീക്കമായിരുന്നു മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും ഇന്ത്യയിലേക്ക് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ക്ഷണിക്കുകയും അതിന് PS ശ്രീധരൻപിള്ള ക്രൈസ്തവ സമൂഹവുമായി മേലധ്യക്ഷന്മാരുമായി ഒരു ഇടനിലക്കാരനെ പോലെ, മീഡിയേറ്ററെ പോലെ ചർച്ച നടത്തുകയും ചെയ്തതൊക്കെ നാം കണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ കേരളത്തിലാണ്, കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്കിടയിലാണ് വലിയ സ്വാധീനമുണ്ടാക്കാൻ BJP ശ്രമിക്കുന്നത്. അതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നതാണ് പ്രശ്നം. കേരളത്തിൽ കേരള കോൺഗ്രസ് എമ്മാണ് ക്രൈസ്തവ സമൂഹത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി. ആ രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ LDFലാണ്. അതുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഉന്നതനായ നേതാവിന് ഒരു ഔദ്യോഗിക സ്ഥാനമില്ലെങ്കിൽ മാർപ്പാപ്പയുടെ കേരളത്തിലേക്കോ അല്ലെങ്കിൽ ഇന്ത്യയിലേക്കോ ഉള്ള വരവിനുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായും മാറ്റിനിർത്തപ്പെടും. അങ്ങനെ വരുമ്പോൾ കേരള കോൺഗ്രസ് എം എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ക്രൈസ്തവ സമൂഹത്തിനിടയിൽ, അതിൽ മത മേലധ്യക്ഷന്മാർക്കിടയിലുള്ള സ്വാധീനം നഷ്ടപ്പെട്ടു പോകാൻ ഇടയുണ്ട്. അങ്ങനെ വരരുത് എന്ന് LDF കാണുകയും അതനുസരിച്ച് ജോസ് കെ മാണിയെ കൃത്യമായും രാജ്യസഭാംഗമാക്കി മാറ്റുകയും ചെയ്താൽ ഈ മാർപ്പാപ്പയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടാൻ ഒരു പരിധിവരെ കേരള കോൺഗ്രസ് നേതാവ് കൂടിയായ ജോസ് കെ മാണി കഴിയും. അദ്ദേഹത്തിന്, അദ്ദേഹത്തിൻ്റെ പിതാവിനൊക്കെ ക്രൈസ്തവ സമൂഹത്തിലെ മതമേലധ്യക്ഷന്മാരുമായുള്ള ബന്ധങ്ങളൊക്കെ അതിനുപകരിക്കും. അതല്ലെങ്കിൽ BJP അത് പൂർണ്ണമായും ഹൈജാക്ക് ചെയ്യും എന്നൊരവസ്ഥ ഉണ്ടാകും. അങ്ങനെ BJPയുടെ ആ ഹൈജാക്ക് ചെയ്യുന്നത് തടയാനുള്ള ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ നീക്കമാണ്. നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് പോലെയല്ല അക്കാര്യങ്ങൾ. അത് വളരെ ദൂരെ കണ്ട്, വളരെ ദൂരെ
കാഴ്ചയിൽ തന്നെ ആ കാര്യങ്ങൾ മനസ്സിലാക്കുകയും മാർപ്പാപ്പയുടെ കേരള സന്ദർശനത്തിൽ നിർണായകമായ ഇടപെടൽ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ കേരള കോൺഗ്രസ് എമ്മിനും ജോസ് കെ മാണിക്കും ഇടതുപക്ഷത്തിനും കഴിയണം എന്നൊരു മുൻ ധാരണയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരമൊരു നിർണായക തീരുമാനം സി പി ഐ എമ്മും എൽ ഡി എഫും എടുത്തത് എന്നാണ് എൽ ഡി എഫിൻ്റെ കേന്ദ്രങ്ങളിൽ നിന്നും സി പി എം കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. അത് ഒരു ശരിയായ രാഷ്ട്രീയ നീക്കമാണ്. ശരിയായ രാഷ്ട്രീയ നീക്കം എന്നത് ബി ജെ പിയെ കേരളത്തിൽ നിലംതൊടാൻ അനുവദിക്കില്ല എന്ന സി പി ഐ എമ്മിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് ഒന്നുകൂടി നടന്നെടുക്കാനുള്ള ശ്രമമാണ്. ബി ജെ പി കേരളത്തിൽ കാലുറപ്പിക്കാൻ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമൂഹത്തിനിടയിൽ കാലുറപ്പിക്കാൻ ശ്രമിക്കുന്നത് കുറേ നാളുകളായി. ഒരു എം എൽ എ ഉണ്ടായിരുന്നു, ആ എം എൽ എ സ്ഥാനം കൂടുതൽ വിപുലീകരിക്കാൻ ശ്രമിച്ചിരുന്നു. പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിൽ അല്പസ്വല്പം വോട്ട് വർധനവ് ഉണ്ടാക്കിയെടുക്കാൻ ബി ജെ പി കഴിഞ്ഞിരുന്നു. അങ്ങനെ ക്രിസ്ത്യൻ സമൂഹത്തിനിടയിലേക്ക് നിരന്തരമായി കാണുകയും ചർച്ച ചെയ്യുകയും അവരെ പള്ളികളും അരമനകളും സന്ദർശിക്കുകയും ഒക്കെ ചെയ്ത് ബി ജെ പി നേതാക്കൾ വലിയ തോതിലുള്ള ഒരു മേൽക്കൈ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ പാലാ ബിഷപ്പിൻ്റെ പ്രസ്താവന, നെർക്കോട് ജിഹാദുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പ്രസ്താവനയടക്കം അതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ മാർപ്പാപ്പയെ പോലും ഉപയോഗിക്കാൻ തയ്യാറാകുന്ന ബി ജെ പി നേതൃത്വത്തിന് എതിരെയുള്ള ഒരു ചെറുത്തുനിൽപ്പ് അല്ലെങ്കിൽ പ്രതിരോധമാണ് ഇപ്പോൾ ജോസ് കെ മാണിയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥിത്വത്തിലൂടെ എൽ ഡി എഫ് മുന്നോട്ട് വെക്കുന്നത്. അത് വളരെ കരുത്തുറ്റ, വളരെ ദീർഘവീക്ഷണമുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല.